വാടയിലിടവക വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC, +2, BTEC, MBBS എന്നീ തലങ്ങളിൽ 2022-23 വിജയിച്ച 61 കുട്ടികൾക്കാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. വാടയിൽ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണം നവദർശൻ ഡയറക്ടർ ഫാദർ ജോൺസൺ ഡിക്കുഞ്ഞ നിർവഹിച്ചു. നിങ്ങളുടെ ജീവിത വഴികളിൽ ഇതുപോലെ അടയാളപ്പെടുത്തേണ്ടി വരണമെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾ അസ്വസ്ഥമാക്കുന്ന ഒന്നായിട്ട് മാറണമെന്നാണ് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൾ ചേക്കലാ പറയുന്നത്. അങ്ങനെ ആവേശത്തോടെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും പോകുന്നത്. ഇന്ന് ഇവിടെ ഈ ആദരം ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്ന് തലത്തിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചുകൂടെ ചിന്തിക്കണം. ഒന്ന്, വിദ്യാർത്ഥികളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം, ഉറപ്പായിട്ടും അതിന് മനോഹാരിതയുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നിങ്ങളത് നേടിയെടുക്കാനായിട്ട് ഉള്ള യാത്രയിലുമാണ്. കാരണം സ്വപ്നം കാണുമ്പോഴാണെന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിയെഴുന്നേൽക്കുന്നതും ചടുലതയോടുകൂടെ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് ഊർജം സംഭരിച്ചുകൊണ്ട് കുതിക്കാനായിട്ട് ആവേഗം ഉൾക്കൊള്ളുന്ന പറയുന്നത് അത് ഒന്നാമത്തെ തലമുറ. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് നോക്കേണ്ടത് മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് കാണുന്ന സ്വപ്നമാണ്. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പോരായ്മ തന്നെയാണ്, മക്കളെ കുറിച്ചുള്ള സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് പുറത്തേക്ക് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കണം. മക്കളെ അവരുടെ സ്വപ്നം അസ്വസ്ഥമാക്കുന്ന പോലെ മക്കളെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സ്വപ്നവും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജീവിതത്തെയും അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ മക്കളിലേക്ക് അത് പ്രസരിച്ചുകൊണ്ടിരിക്കണം, പടർന്നുകൊണ്ടിരിക്കണം. ആ ഒരു തീച്ചൂടിലായിരിക്കണം മക്കൾ വളരേണ്ടത്. അത് നിങ്ങളുടെ ചർച്ചയിൽ വരണം, സംസാരങ്ങളിൽ വരണം, പ്രാർത്ഥനയിൽ വരണം, കൂട്ടുചേരലിൽ വരണം, എല്ലായിടത്തും അത് ഉണ്ടാവുകയും വേണം. ഓരോ ചുവടുവയ്പിലും മക്കൾക്ക് തോന്നണം എന്നെ കുറിച്ച് എന്റെ അപ്പനും അമ്മയും കാണുന്ന സ്വപ്നം ഇതാണ്, ഇതിനപ്പുറത്തേക്ക് ഞാൻ വഴി നടത്തുകൂടാ എന്ന് കരുതിക്കൊണ്ട് ആ വിധത്തിൽ ജീവിക്കാൻ കൂടെ നിങ്ങൾക്ക് കഴിയും. മൂന്നാമത്തത്, ഇടവക നിങ്ങളെ കുറിച്ച് സ്വപ്നം കാണണം, കാണുന്നുണ്ട് ഉറപ്പായിട്ട്. ബഹുമാനപ്പെട്ട ഡെന്യച്ചനെ പോലുള്ള വൈദികരൊക്കെ വന്നിച്ചു വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെ കുറിച്ച് കാണുന്നുണ്ടാവും. അങ്ങനെ കണ്ടുകൊണ്ടൊരു പദ്ധതി ഒരുക്കിയെങ്കിലേ ഒരു ഒരു സമുദായം എന്ന വണ്ണം ഈ ഇടവയ്ക്ക് മുന്നേറാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായ വിജയങ്ങൾ നമ്മൾ നേടിയെടുക്കും. പക്ഷേ കുറെ നാളുകൾ കഴിയുമ്പോൾ, രണ്ടു വർഷം കഴിയുമ്പോൾ, അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് പറയാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് സ്വപ്നം കാണാൻ കഴിയണം. എന്റെ ഇടവകയിൽ 10-ൽ പഠിക്കുന്ന കുട്ടികൾ, 12-ൽ പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രി തലത്തിലെത്തിയ കുട്ടികൾ രണ്ടു വർഷം കഴിയുമ്പോൾ, 3 വർഷം കഴിയും, 5 വർഷം കഴിയുമ്പോൾ എവിടെ എത്തിച്ചേരുമെന്ന് വ്യക്തമായ പദ്ധതിയോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഇടവക സംവിധാനങ്ങൾ പ്രത്യേകിച്ച് അതിശക്തമായിട്ടുള്ള കുടുംബ കൂട്ടായ്മയും വിദ്യാഭ്യാസ സമിതി പ്രവർത്തകരും ഒക്കെ എണ്ണം വയ്ക്കേണ്ടത് തന്നെയാണ്. ഫാദർ ഡെന്നി മാത്യു പെരുങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജിലു ജോസ് മുള്ളൂർ, ജിഷ ജോൺസൺ, AG ജോയ്, റോസി ബാബു, MD ജോസ്മോൻ എന്നിവർ പ്രസംഗിച്ചു.